നോക്കണം. ഇനി ഈ പെൻഷന്റെ കാര്യം ഞാൻ തന്നെ പോണോ ശരിയാക്കാൻ? എടി അങ്ങേര് വഴി കിടന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ വേണം സമാധാനം പറയാൻ. ആ നിങ്ങൾ മാത്രമൊന്നുമല്ലല്ലോ മക്കളായിട്ടുള്ളത്. ഇനിയിപ്പോ വരും ചാവുമ്പോ എന്നിട്ട് നെഞ്ചത്തോട്ട് അഞ്ചോ റിട്ടീം കൂക്കി വിളിയായിട്ട് അയ്യോ എന്റെ അച്ഛൻ മരിച്ചേ മരിച്ചെന്ന് പറഞ്ഞ് കിടന്ന് കുറഞ്ഞാ മതിയല്ലോ. ഒന്ന് പതുക്കെ പറയടി നാട്ടുകാർ കേൾക്കും. കേക്കട്ടെ, നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ അച്ഛനെ പോയി കൊണ്ടുപോവാ. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ അച്ഛനെ പോയി കൊണ്ടുവരേ. നാല് വർത്തമാനം കൊണ്ട് പറഞ്ഞു കൊടുക്ക്. അയ്യ പറയാത്ത കുഴപ്പമുള്ളൂ. അച്ഛ ഇത് എവിടെ പോയി കിടക്കായിരുന്നു? ഞാൻ ആ പെൻഷന്റെ കാര്യത്തിന് ആഫീസ് വരുന്നു പോയതാണ്. ഇനിയിപ്പോ അമ്മയുടെ മരണ സർട്ടിഫിക്കറ്റ് വേണമെന്ന്. അമ്മയല്ലല്ല സർവീസ് ഇരുന്ന് മരിച്ചത്. അതൊക്കെ വേണ്ടി വരും. അച്ഛൻ പോയി കിടന്നു. ആ അയ്യോ അതെ ഇങ്ങോട്ടല്ല അങ്ങോട്ട്. ആ ചുമയുടെ ഗുളിക തീർന്നു. അതൊക്കെ പിന്നെ വാങ്ങി വാങ്ങിച്ചോ ഇല്ലെങ്കിൽ എന്നെ കൊടുക്കും. ഇനി അമ്മയുടെ മരണ സർട്ടിഫിക്കറ്റ് എന്തിനാ ബലി ഇടാനോ? എടി ഞാൻ നാളെ പോയി സർട്ടിഫിക്കറ്റ് ഒക്കെ ശരിയായി കൊണ്ടുവരാം. നീ മറ്റന്നാ പേപ്പേഴ്സും സർട്ടിഫിക്കറ്റും ആയിട്ട് ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്താ മതി. ആ ഇപ്പൊ അതും എന്റെ തലയിലായി. കാര്യമൊക്കെ ശരി തന്നെ. ഇനി പെൻഷൻ തുക കിട്ടുമ്പോ ഇവിടുന്ന് മൂത്ത മോളെ കാണണം, രണ്ടാമത്തെ മോളെ കുഞ്ഞിനെ കാണണം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോയാ അവിടെ തന്നെ അങ്ങ് നിർത്തിക്കോണം. എടി ഞാൻ അച്ഛനെ ഇവിടെ പിടിച്ച് നിർത്തിയിരിക്കണം എന്തിനാണ് നിനക്കറിയാമോ? ആ എന്തിനാ? അനിയന്റെ PF, ഗ്രാറ്റുവിറ്റി, LIC, SLI തുക ഇതെല്ലാം കൂടെ എത്ര വരുമെന്നാണ് നിന്റെ വിചാരം? അതൊക്കെ ഒന്ന് കൈ കിട്ടട്ടെ, എന്നിട്ട് എഴുന്നേക്കാൻ പറ്റാതാകുമ്പോ നമുക്ക് അച്ഛനെ എവിടെയെങ്കിലും കൊണ്ടുവന്നാക്കാം. പഴയതുപോലെ പറ്റുവളിയാ. അച്ഛനാണെങ്കിൽ ഞാൻ എപ്പോഴും കൂടെ തന്നെ വേണം. കളയാൻ ഒക്കുവോ? ഒന്നാമത് അമ്മയില്ല, അനിയ മരിച്ചതിന്റെ മനപ്രയാസം വേറെ, രോഗം, പിന്നെ എന്തൊക്കെ ഉണ്ടളിയാ വിശേഷം? മാമ ഒരു ദിവസം മക്കളുടെ അടുത്ത് വരുമെന്ന് പറയണം. ഞാനേ അച്ഛനൊരാഴ്ച വീട്ടിൽ കൊണ്ടേ നിർത്താമെന്നാ. അത് പറഞ്ഞാ പറ്റില്ല, കുട്ടികളൊക്കെ അച്ഛനെ കാണണം പറഞ്ഞിട്ടാകെ. ഇന്നലെ ഒരു രസം ഉണ്ടായി, രാത്രി രമ എഴുന്നേറ്റ് ഇരുന്നിട്ട് പൊരിഞ്ഞ കരച്ചില്. അച്ഛനെ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ബോളെ കണ്ണടക്കാൻ അച്ഛില്ല. ഇന്ന് ലീവ് എടുത്തിട്ട് ഞാൻ അതിനായിട്ട് വന്നാ. അച്ഛനെവിടെ? അതെന്താന്നറിയോ ചേട്ടാ, അച്ഛനാണെങ്കിൽ കൃത്യസമയം ചെക്കപ്പ് ചെയ്യണം, മരുന്ന് കൊടുക്കണം, ഇതൊന്നും പോരാഞ്ഞിട്ടോ ഞാൻ തന്നെ ഭക്ഷണം എടുത്തു കൊടുക്കണം. ഈ ചേട്ടൻ കൊടുത്താ പോലും കഴിക്കൂല, കുഞ്ഞുങ്ങളുടെ മനസ്സാ. സത്യം അളിയ? അളിയ ഞാൻ ചിട്ടയോടെ മരുന്ന് നേരത്തിന് ഭക്ഷണമൊക്കെ കൊടുത്ത് നോക്കിക്കോളാ. അത് വേണ്ട അളിയ, ഞങ്ങൾ നോക്കി കുഴയുമ്പം അച്ഛനെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവന്നാക്കാം. അച്ഛന്റെ മൂത്ത മകനാ ഞാൻ. ഞാനും അച്ഛനെ അച്ഛാന്ന് ആദ്യം വിളിച്ചത്. ഒറ്റാഴ്ച മതിയളിയ, അത് കഴിഞ്ഞ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കാം. ഇതിപ്പോ എന്താ ഒരാഴ്ചത്തെ ഒരു സ്നേഹം? അല്ല ഒരാഴ്ച കുട്ടികളൊക്കെ ഒന്ന് കണ്ടു കഴിയുമ്പോ കുറച്ച് സങ്കടമൊക്കെ ഒന്ന് മാറല്ലോ. അല്ല കൊച്ചളിയന്റെ പേപ്പറിന്റെ കാര്യമൊക്കെ എന്തായി? അതിന്റെ കാര്യം അളിയ അറിയണ്ട അളിയ, അതിന്റെ ആനുകൂല്യൊക്കെ അച്ഛന് കിട്ടി. കിട്ടിയോ? എന്നിട്ടെന്തായാലും ഞങ്ങളോട് പറയാത്ത. അച്ഛൻ ചാവട്ടെ, എന്നിട്ട് എല്ലാരും അറിയിക്കാം. ആ അങ്ങനെയാണല്ലേ, എന്നാ അച്ഛനെ കൊണ്ടുപോകാൻ പറ്റാന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആ നോക്കി. സുഗതാ, ആ ഇത്രയും വന്നിട്ട് നീ അച്ഛനെ കാണാതെ പോവാ? അല്ല അച്ഛൻ അകത്ത് കിടന്നുറങ്ങാവുന്ന കരുതി. അച്ഛൻ ഇവിടെയാണ് കിടക്കണേ? ഓ അപ്പൊ ഇവിടെ തന്നെ കിടക്കല്. അതേ അവൻ അറിയണ്ട, ഞാൻ കൂടെ വരാം. അതെ ഞാൻ പിന്നെ വന്ന് കൊണ്ടുപോവാ. എന്നാ ഒരു 50 rupees അച്ഛന് താ. ഹലോ. ആ അതിലും നല്ല ഇവിടെ കിടക്കുന്നതന്നെ.